സി പി എം നേതാവ് പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ പരാതി നൽകുമെന്ന് കെ കെ രമ എം എൽ എ. യു ഡി എഫ് സ്ഥാനാർത്ഥി വെണ്ണപ്പാളികളുടെ മുദ്രാവാക്യത്തോടെ നോമിനേഷൻ നൽകിയെന്നാണ് ജയരാജൻ പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതിനെ തള്ളി പറയാത്തത്? എന്താണ് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാത്തത്? ഇന്നലെയാണ് ഞാൻ ആ പോസ്റ്റ് ശ്രദ്ധയോടെ വായിക്കാൻ ഇടവന്നത്. പോസ്റ്റിന്റെ ആദ്യത്തിലുള്ള വെണ്ണപ്പാളി അധിക്ഷേപം കഴിഞ്ഞ് പിന്നീട് പറയുന്നതാ വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റി മയങ്ങി എന്നാണ്. എത്ര ലൈംഗിക ചുവയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്? എത്ര അശ്ലീലമാണ് പറയുന്നത്? ഇത് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. സ്വന്തം പാർട്ടിക്കാരായാൽ എന്തും ന്യായീകരിക്കുക എന്നതാണോ ഇവരുടെ രീതിയെന്ന് വ്യക്തമാക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു. വ്യാജ വീഡിയോ ഇടുന്നത്, വ്യാജ പ്രചരണം നടക്കുന്നത് ആരാണ് എന്നുള്ളത് വിഷയമല്ല. ഞാനത് പറഞ്ഞത്, അതിപ്പോൾ ഏത് പാർട്ടിയുടെ പ്രവർത്തകരായിക്കോട്ടെ, അവർക്കെതിരെ നടപടിയെടുക്കണം. നമ്മുടെ ആവശ്യം അതാണ്. അതിനി കോൺഗ്രസ്സുകാർ, ലീഗുകാർ, സി പി എമ്മുകാർ, ആർ എം പിക്കാർ ആരാണോ നടത്തുന്നത് അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിന് ഒരു കാരണവശാലും സംരക്ഷിക്കില്ല. അത് പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഞങ്ങൾ ആരും സംരക്ഷിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അത് നടപടിയെടുക്കണം. പോലീസ് നടപടിയെടുക്കട്ടെ. പോലീസല്ലേ എന്താ ചെയ്യാത്തത്? ഞങ്ങൾക്കതാണ് ചോദ്യം. എന്തിനാണ് പോലീസ് താമസിപ്പിക്കുന്നത്? എന്ന് പറഞ്ഞ മാർച്ച് 27-ാം തീയതി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മളതിൽ കാണേണ്ടത് പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും അശ്ലീലമായ ഒരു ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് ക്രിമിനലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അത് എത്രമാത്രം അശ്ലീലമാണ്, എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താണ് പറഞ്ഞത്? വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി, എന്താണ് അതിനർത്ഥം? ഇതേത് സ്ത്രീകളെയാണ് അധിക്ഷേപിക്കുന്നത്? ഇതൊരു ലൈംഗിക ചുവയുള്ളൊരു വാർത്ത. ഇത് ആരാ നടത്തിയത്? പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് നിഷേധിക്കാൻ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല. എതിർ സ്ഥാനാർത്ഥി അതിനെ ന്യായീകരിച്ചതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക. ഞങ്ങൾ ഒന്നിനെയും ന്യായീകരിക്കുന്ന ആൾ, എല്ലാറ്റിനെയും തള്ളി പറഞ്ഞ് നടപടിയെടുക്കണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇത് മുഖമില്ലാത്തയാളല്ല. സി പി എമ്മിൻ്റെ പ്രധാന നേതാവാണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റവും മയങ്ങി. ഞങ്ങളെന്താ സ്ത്രീകളിങ്ങനെ ആണുങ്ങളെ മയക്കി കൊടുക്കുന്ന ആളുകളാ? എന്താ ഞങ്ങളെപ്പറ്റി വിചാരിച്ചത് സ്ത്രീകളെ പറ്റിയിട്ട്? അപ്പം ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്താണതിന് അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നേ. ഇതൊക്കെ നമ്മുടെ സ്ത്രീകളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇതുപോലെ അവരുടെ ശരീരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് നേരെ നടത്തുന്ന പ്രചരണങ്ങൾ എന്ന് അവസാനിപ്പിക്കും? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്, എത്ര കാലമായി ഇവിടുത്തെ സ്ത്രീകൾ ഇതിൽ നേടുന്നു? ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വം, അസ്തിത്വം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ഈ അവരെ ഈ തരത്തിലേക്ക് കോർണറൈസ് ചെയ്യുമ്പോൾ, ഈ തരത്തിലേക്ക് ഇടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടേ? ആരാണ് നേതാക്കന്മാർ? അവിടെയാണ് വിഷയം. ഇതിനകത്ത് എന്തോ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ, ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ആരോപണങ്ങളായിട്ട് കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ ഒരു സംശയം കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. 7-ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് അപേക്ഷിക്കാം. 2024-25 അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പുരോഗമിക്കുന്നു.